പരാതികളെ പരാതികളുടെ സ്വഭാവം അനുസരിച്ച് യു ഡി എഫ് അത് കൈകാര്യം ചെയ്യും. കുറ്റവിചാരണ എന്ന് പറയുമ്പോൾ ജനറലായി തന്നെ ജനങ്ങൾ പരാതി, ഇപ്പോൾ ലൈഫ് മിഷൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം നടക്കാത്ത ആൾ ഒരാൾ തരുന്ന പരാതി 1000 ആളുടെ പരാതിയാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാം. കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണാവസരം. പ്ലാനറ്റ് മൊബൈൽ റിസർച്ച് യൂണിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പൊതു സ്വഭാവം ഉള്ള പരാതികളെ പൊതുസ്വഭാവം ഉള്ള പരാതികൾ ആ രീതിയിൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജനപ്രതിനിധികളൊക്കെ വരുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് നോക്കേണ്ട ചില പെറ്റീഷൻസ് ഞാൻ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അതേ രീതിയിൽ തന്നെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യും. കാരണം സർക്കാരിൽ തടഞ്ഞു നിൽക്കുന്ന ഒരു സംഗതി എം എൽ എമാർ എന്നുള്ള നിലക്ക് അത് ബന്ധപ്പെട്ട ആളുകൾക്ക് കവർ ലെറ്റർ വെച്ച് കൊടുക്കാൻ കഴിയും. അത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും, നിവേദനം നടത്താൻ പറ്റും. ഇപ്പോൾ അവരുടെ വിചാരണാസദസ്സിന് ഞങ്ങൾ സഹകരിക്കണം എന്നവർ പറഞ്ഞിരുന്നല്ലോ. സഹകരിക്കായിരുന്നെങ്കിൽ അതെന്താ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് എം എൽ എമാർക്ക് റോളുണ്ട്. ആ റോൾ ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്, സംശയമൊന്നും വേണ്ട. എം എസ് എബിയിൽ ഉന്നയിക്കാം, കവറിൽ വരച്ച് കൊടുക്കാം, പെറ്റീഷൻ കൊടുക്കാം. ഇപ്പോൾ സി ആർ സെറ്റിൻ്റെ പ്രശ്നം ഇവിടെ നിവേദനം കിട്ടി, പരിഹരിച്ചു കൊടുക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. മാറിയ പോളിസി അനുസരിച്ച് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാത്തതുകൊണ്ടാണത്. അതേപോലെ തന്നെ ഭരണപരമായി സ്ലോ ആയ കാരണത്താൽ ഒരുപാട് കാലമായിട്ട് പെൻഷൻ തടയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അവരെ കാര്യമുണ്ട്. മന്ത്രിമാരിപ്പോൾ നിവേദനം സ്വീകരിക്കാതെ തന്നെ ചെയ്യേണ്ട കാര്യമായിരുന്നു അത്. പെൻഷൻ അർഹത കിട്ടിക്കൊണ്ടിരിക്കുക, ആർക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ, അതിന് വേറൊരു പെറ്റീഷൻ ആവശ്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ നിലക്ക് അങ്ങനെ കൈകാര്യം ചെയ്യും. ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. പിന്നെ ചിലതൊക്കെ സന്നദ്ധ സംഘടനകൾക്കൊക്കെ പരിഹരിച്ച് കൊടുക്കാവുന്ന പ്രശ്നങ്ങളുമുണ്ട്. ഒരു വീൽ ചെയറിന് വന്നു, മുച്ചക്ര വാഹനം വന്നു, അത് പിന്നെ പല മാർഗങ്ങളുമുണ്ട് അത് പരിഹരിച്ച് കൊടുക്കാൻ. അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യും. ഞങ്ങളൊക്കെ ഇപ്പോൾ യു ഡി എഫിലുള്ള പല പാർട്ടികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടന്ന പാർട്ടികളല്ലേ, അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യും. ഏതാ ഇതേ സർക്കാരിൻ്റെ മെഷീനറി അല്ല അത്. അത് എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഇവിടെ ഉള്ള മെഷീനറിയാണ്. ആ മെഷീനറി ചലിക്കണമല്ലോ, ആ മെഷീനറി ഓഫാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ചലിപ്പിക്കുന്നതിൽ പ്രതിപക്ഷത്തിനും ഒരു റോളുണ്ട്, ആ റോള് ഞങ്ങൾ നിർവഹിക്കും. നവകേരള സദസ്സിൽ മലപ്പുറത്ത് വലിയ ജനക്കൂട്ടായിരുന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത്. എല്ലാ വേദികളും ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. യു ഡി എഫിന്റെ കോട്ടയിലാണ് ആളുകളൊക്കെ വന്നത്. അതുകൊണ്ട് മലപ്പുറത്ത് വലിയ വിജയമായിരുന്നു ഈ നവകേരള സദസ്സിൽ എൽ ഡി എഫ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് യു ഡി എഫ് ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു ഇതുപോലുള്ള ഒരു സദസ് നടത്തുമ്പോൾ അതിൻ്റെ വിജയം കണക്കാക്കേണ്ടത് ജനങ്ങളുടെ പ്രശ്നം എത്ര നടന്നു എന്ന അളവുകോൽ വെച്ചാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പൊതുയോഗം നടത്തിയാൽ പോരെ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഈ വിചാരണാ സദസ്സിൽ വന്ന ആൾ കണ്ടില്ലേ, വമ്പിച്ച ആളല്ലേ ഇന്നിവിടെ വന്നത്. അപ്പോൾ അത് പരാതിയുടെ ബാഹുല്യം ഉണ്ട് ഈ നാട്ടിൽ. അവർക്ക് ഈ പെറ്റീഷൻ തരുന്ന പാവപ്പെട്ട ആളുകൾക്ക് എന്ത് രാഷ്ട്രീയ, ഒരു പെൻഷൻ കിട്ട 7 കൊല്ലമായിട്ട് പെൻഷൻ കിട്ടാത്ത ആ ഒരു ശ്രീപ്പ് അവിടെ സംസാരിച്ച് കേട്ടില്ലേ, നിങ്ങൾ കേട്ടല്ലോ. അവർക്ക് എന്ത് രാഷ്ട്രീയം അല്ലല്ലോ അവർ പറയുന്നത്, അവർ കാണുന്നവരുടെ മുമ്പിലൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരാതി പരിഹരി ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിരുന്ന പോലെ ഇൻസ്റ്റൻ്റായിട്ട് ഓൺ ദി സ്പോട്ട് പരാതി പരിഹരിച്ച് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പോട്ടെ, അവിടെ സിസ്റ്റം വ്യത്യാസമുണ്ട്, പെറ്റീഷൻ വാങ്ങിപ്പോയി, കൗണ്ടറിൽ വാങ്ങി. ഉമ്മൻചാണ്ടിയാണെങ്കിൽ ആ പെറ്റീഷൻ അപ്പം തന്നെ കെട്ടാക്കി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും, തൻ്റെ കൈയോണ്ട് എഴുതി കൊണ്ടുപോകും. അത് എല്ലാവർക്കും കഴിഞ്ഞോളുന്നില്ല, പക്ഷെ അങ്ങനെ കൊണ്ടുപോകുന്ന പെറ്റീഷനിൽ ഇനി എന്ത് നടപടി ഉണ്ടാവും, അവിടെയാണ് അവരുടെ സദസ്സിൻ്റെ വിജയം കാണേണ്ടത്. ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ നോക്കും, അതിന് വിമർശിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കും. ഞങ്ങൾ അല്ല അത് ചെയ്യുമല്ലോ. സ്വാഭാവികമായി അടുത്ത നിയമസഭാ സമ്മേളനത്തിലൊക്കെ വരുമ്പോൾ ഗവൺമെന്റിന്റെ ജനസദസ്സിൽ നിങ്ങൾ പറഞ്ഞ എന്തായി, അവർ പറഞ്ഞ എത്രത്തോളം ചെയ്തു എന്ന് ഞങ്ങൾ നോക്കൂലേ. മലപ്പുറത്ത് മുഖ്യമന്ത്രിയാകട്ടെ മറ്റു മന്ത്രിമാരാകട്ടെ ലീഗിനെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെയാണ് ഈ പരിഗണന പൂർത്തിയാക്കിയത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ലീഗിന്റെ സോഫ്റ്റ് കോർണർ നിങ്ങളെ ഓരോ കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത വ്യാഖ്യാനം കൊടുക്കുകയാണ്. അതല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ ഒരു മുന്നണിയിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചല്ലേ, കോൺഗ്രസും ലീഗും ഘടകകക്ഷികളൊക്കെ എൻ്റെ ചുറ്റും നിൽക്കല്ലേ, കണ്ടില്ലേ?
പിന്നെ നിങ്ങൾ പിന്നെ അതിപ്പോൾ ഓരോരോ കാര്യങ്ങളിലും ഓരോരോ വർത്തമാനം ഓരോ മന്ത്രിമാരോ അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അതിന്റെ മെറിറ്റിൽ അവിടെ പറയുന്നതായി കണക്കിലെടുത്താൽ മതി, അല്ലാതെ അതിൽ രാഷ്ട്രീയം കണ്ട ഞങ്ങൾ. യു ഡി എഫ് ഈ സദസ് ബഹിഷ്കരിക്കുമ്പോൾ, സർക്കാരിന്റെ പരിപാടി ബഹിഷ്കരിക്കുമ്പോൾ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട നിങ്ങളെ എളാപ്പാർക്കും മൂത്താപ്പാർക്കും അതുപോലെ തന്നെ പാർട്ടിയിൽ പണ്ടുണ്ടായിരുന്നവർക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തു, നല്ല കാര്യം തന്നെ. അതല്ലാതെ ഞാൻ പറയട്ടെ, അതല്ലാതെ ലീഗിന്റെ ഒക്കെ ഏതെങ്കിലും ഒരു അറിയപ്പെടുന്ന നേതാക്കന്മാർ അങ്ങനെയുള്ള ആരെങ്കിലും സാധനം നിങ്ങളെ മഷിട്ട് തെരഞ്ഞു നോക്കി അവരുടെ ഒക്കെ ജാതകം നോക്കിയാണ്, ജാതകം നോക്കി വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കണേ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അതൊക്കെ നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളാണ്. ഞങ്ങൾ ഞങ്ങളുടെ റോൾ എടുക്കും, അവരവരുടെ റോൾ എടുക്കും, അതിലൊന്നും ഒരു കാര്യമില്ല. ഇനിയെങ്കിലും നിങ്ങൾ ഈ വർത്തമാനം ഒന്നും നിർത്തായിരുന്നു. പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ വേണ്ടത്ര ഫണ്ട് അനുവദിക്കുന്നില്ല, അതാണ്. പക്ഷെ അതിൽ ഇക്കാര്യത്തിൽ യു ഡി എഫ് വിമർശിക്കുന്നില്ല, അല്ലെങ്കിൽ എം പിമാരടക്കം പ്രതിഷേധം അറിയിക്കുന്നില്ലാന്നാണ് പറഞ്ഞത്. അല്ല, അത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു റോളാണ് ഇതൊക്കെ. കേന്ദ്ര ഗവൺമെന്റ് നിന്ന് ഫണ്ട് വാങ്ങി കൊണ്ടുവരിക എന്ന് പറയുന്നത് അവിടെയാണ്. കുമ്മഞ്ഞാണ്ടി ഞങ്ങൾ മന്ത്രിമാരൊക്കെ കൂട്ടി ഡൽഹിയിൽ ചെന്ന് ക്യാമ്പ് ചെയ്ത് ഫണ്ട് വാങ്ങുമായിരുന്നല്ലോ. അന്ന് എം പിമാർ യോഗം തിരുവനന്തപുരത്ത് വിളിക്കുമായിരുന്നല്ലോ. എം പിമാർ ഞങ്ങളൊക്കെ ഒന്നിച്ചാ പോകും. പ്രതിപക്ഷ എം പിമാർ വരെ അന്ന് വന്നിരുന്നു. അപ്പം അത് കഴിവ് തെളിയിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ ഒരു നേതാവും പോയിട്ടില്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോയിട്ടില്ല, അതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു പ്രചാരം മീഡിയയിലൊക്കെ വന്നിട്ടും മലബാറിൽ നിന്ന് സദസ് കഴിഞ്ഞ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയപ്പെടുന്ന ഏത് നേതാവ് ആരാ പോയത് ഒന്നുമില്ല. നിങ്ങൾ ബന്ധവും അതും ഇതും ജാതകവും ഒക്കെ നോക്കി കുറേ ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്ത് അതിനൊക്കെ വലിയ വെണ്ടക്ക നിരത്തി വാർത്താ പ്രാധാന്യം കൊടുത്തു എന്നല്ലാതെ ആളുകൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കാര്യമായിട്ട് ആരും പോയിട്ടില്ല. അത് പിന്നെ കോൺഗ്രസ് വിശദീകരിക്കും, അതിനൊരു പശ്ചാത്തലം ഉണ്ടാവും. എല്ലാത്തിനും അതിൻ്റെതായ ചില സംഘടനാപരമായ പശ്ചാത്തലോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളും ഉണ്ടാവും, അത് അവർ വിശദീകരിച്ചു. ഞങ്ങൾക്ക് ഭാഗ്യവശാൽ സംഘടനാപരമായി വിശദീകരിക്കേണ്ട ഒരാളും പോയിട്ടില്ല. മറ്റൊരു കാര്യം, ഈ സർക്കാർ ഗവർണർ പോലെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഈ സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി സർക്കാരിനായിട്ടുണ്ട് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന്. എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങൾ യു ഡി എഫ് ഇന്നലെ യോഗം ചേർന്നിട്ട് ഈ കാര്യത്തിൽ ഗവർണർ, ബഹുമാനപ്പെട്ട ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ അവർക്കൊക്കെ ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, പരസ്പരം കുറ്റപ്പെടുത്തി അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സുപ്രീംകോടതിയുടെ പരാമർശം വന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തം അവർക്കൊക്കെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാണ് യു ഡി എഫ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സർക്കാർ വിശദീകരിക്കുന്ന ബാഹ്യമായ ഇടപെടൽ ഉണ്ടായത് ഗവർണറുടെ ഭാഗത്തു നിന്നാണ്, അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചടിയായിട്ടാണ് സർക്കാരിന് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ശരി, ബാഹ്യ ഇടപെടലുണ്ടായി, അതെല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ അതിന് പിന്നെ രേഖാമൂലം പിന്നെ ഉത്തരവാദിയായത് വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ മന്ത്രി ആയതും സുപ്രീംകോടതി പരാമർശം ഉള്ളതുകൊണ്ടാണ് യു ഡി എഫ് അങ്ങനെ പറഞ്ഞത്. സുപ്രീംകോടതി തന്നെ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ഒപ്പം നിന്നുകൊണ്ടൊരു വിധി ഗവർണർക്കെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ യു ഡി എഫ് ഓ ന്യായീകരിച്ചിട്ടില്ലല്ലോ. ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും പഞ്ചാബിലും ഒക്കെ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ഞങ്ങൾ പ്രതിപക്ഷം, നിയമസഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവും ഞാനും ഒക്കെ ഗവർണർ ബില്ല് പിടിച്ചു വെക്കണീന ഞങ്ങൾ എതിർത്താണ് സംസാരിച്ചത്. അതെ അതെ അതെ, ബില്ലുകൾ പിടിച്ചു വെക്കാൻ പാടില്ല, അത് ഇലക്ടഡ് ഗവൺമെന്റ് അധികാരം. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യത്തിൽ ഇവിടെ ഒരു വിഷയത്തിലും ഞാൻ ഒരു യോജിച്ച അഭിപ്രായം ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അപ്പോൾ ഗവർണർമാരുടെ അത്തരം പ്രവൃത്തികളെ യു ഡി എഫ് ഓ ഇന്ത്യ മുന്നണിയോ അനുകൂലിച്ചിട്ടില്ല, അതാണ് വസ്തുത. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കുറ്റവിചാരണ സദസ് കേരള ഗവൺമെൻറ്റിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാനുമാണ്. അത് ഞങ്ങൾ ഇന്ന് താന്നൂരിൽ ഇപ്പോൾ ഞാൻ പങ്കെടുത്ത് ഇവിടെയാണ്, മറ്റുള്ള സ്ഥലത്തൊക്കെ കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവും ബാക്കി നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു